ஓணப்பாட்டின் தாளம் துள்ளும் தும்பப்பூவே நின்னே தழுகானே குளிர்காற்றின் குஞ்சி காய்கள் ஓணாவில் எல்லோ ஞானாடும் வண்ணாத்திக்கிளியே இன்னே புல்கானை கொதியூறும் அரிக்காரும் அப்பாட்டின் தாளம் துள்ளும் தும்பப்பூவே இன்னே தழுகானே குளிர்காற்றின் குஞ்சி காய்கள் ஓணாவில் எல்லோ ஞானாடும் வண்ணாத்திக்கிளியே இன்னே புல்கானை கொதியூறும் மறுக்காரும் ஓவிலேயே வரவே உன் சின்ன நிலாவின் விருந்தாவனி பூ திருவோணமே வெளியுகில்லே நீ எழுவோம் சத்தியொருக்க மத்தியரும் கோடி எடுத்து கும்பி பெண்ணே அணியில்லே நீ ஓ திருவுட்டத்தொரு கோணில் நிற்கும் நமுல்லே நீ தேஞ்சிரியாலே பூச்சொரியு பாட்டின் தாளம் தும்பப்பூவே இன்னே தழுகானை கொழுக்காற்றின் குஞ்சி காய்கள் ஓணப்பாட்டின் உணவில் எல்லோ ஞாலாடும் மண் திக்கிளியே நின்னே குழுகானை குழிகானை குழுக்காற்றின் குஞ்சி காய்கள் உணப்பாட்டின் தாளம் தும்பம் தும்பப்பூவே இன்னே தழுகானை குழுக்காற்றின் குஞ்சி காய்கள் ஓணாவில் எல்லோ ஞாலாடும் மண்ணா திக்கிளியே இன்னே புல்கானை கொதியோரும் இக்காரும் இப்பாட்டும் சுகியும் சேர்த்து உயிர் பாடும் பிருந்தாவனில் பூ உன்னுள்ளுவான் வெறு ஓணமே பாட்டின் தாளம் தொழப்பூவை என்னை வெறுகானை குளிப்பாட்டின் குனிக்காய்கள் பாட்டின் உணவில் எல்லோ நாளாடும் மண்ணா திக்கிளியே இன்னே புல்கானை கொதியூறும் மறிக்காரும் பாட்டின் தாளம் துள்ளும் தும்பப்பூவே இன்னே தழுகானை குளிக்காற்றின் கிண்ணி கைகள் ஓடாவில் எல்லோ நாளாடும் மண்ணா திக்கிளியே இன்னே புல்கானை கொதியூறும் மறிக்காரும் தேங்க்யூ. Hi friends, my name is Gaudani. Today I am going to prepare a payasam. For that, the ingredients are vermicelli, sugar, ghee, raisins, cashew nut, milk maid, and milk. Thank you.
ഓണം മെരുകയില്ലേ, നമുക്ക് ഒരു ഡിഷ് ഉണ്ടാക്കിയാലോ? അതിലുണ്ടാക്കാം. അതിന് ആവശ്യമുള്ള പച്ചക്കറികൾ പറഞ്ഞുതരാം. കാരറ്റ്, കൈപ്പക്ക, ചേന, പയറ്, പച്ചക്കായ, മുരിങ്ങക്കായ എന്നിവ നീളത്തിൽ അരിഞ്ഞിടുക. തേങ്ങ, മുളക്, ജീരകം, വേപ്പില, വെളിച്ചെണ്ണ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, തൈര്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഒരു പാത്രം ചൂടാവാൻ വേണ്ടി അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കുക. അതിലേക്ക് പിന്നെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അടച്ചു വെച്ചിട്ട് ചെറിയ തിക്കിയിൽ ആക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടതിന്റെ കൈയിലൊഴിച്ച് വേവിക്കുക. പച്ചക്കറികൾ തൈരിന്റെ ഒപ്പം വെന്ത് വന്നിട്ടുണ്ട്. അതിനു ശേഷം അതിലേക്ക് തേങ്ങ, ജീരകം, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കുക. അവിൻ റെഡിയായി. അപ്പോൾ നമ്മുടെ അവിൻ റെഡിയായി. അപ്പോൾ നമുക്കൊന്ന് രുചിച്ചു നോക്കിയാലോ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
നമസ്കാരം, എൻ്റെ പേര് സൂര്യനന്ദൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന പാൽ പായസമാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണിത്: അരി, പഞ്ചസാര, നെയ്യ്, പാൽ. ഇത്ര സാധനമാണ് ഉപയോഗിക്കാനുള്ളത്. ഫസ്റ്റ് ഈ അരി വേവിച്ചെടുക്കണം. അതാണ് ഇത് വേവിച്ചെടുത്തതാണ്. അതിൻ്റെ ശേഷം ഈ പാൻ ഉണക്കും, വേണം ഉണക്കണം. അതിൻ്റെ ശേഷം ഇതിൽ പാലൊഴിക്കുക. അതിൻ്റെ ശേഷം ഇത് പാൽ തിളക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. കട വരുന്നുണ്ട്. അതിൻ്റെ ശേഷം ഈ അരി വേവിച്ച് എടുത്തത് ഒഴിക്കുക. തുറക്കട്ടെ. അതിൻ്റെ ശേഷം നന്നായി ഇളക്കുക. അതിൻ്റെ ശേഷം പിന്നെ ഈ പായസം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇത് സെർവിംഗ് ബൗളിൽ ഒഴിക്കുക. പായസം റെഡിയായി. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. നന്ദി. ഹാപ്പി ഓണം. നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓലനാണ്. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ കുമ്പളങ്ങ, തേങ്ങാപാൽ, ഉപ്പ്, വേപ്പില, പച്ചമുളക്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം നമ്മൾ ഇതിലിട്ട് രണ്ടാം പാലിൽ കുമ്പളങ്ങ, ഉപ്പ്, പച്ചമുളക് എന്ന് ഇവയെല്ലാം ചേർത്ത് വേവിക്കുക. ഇങ്ങനെ വേവിച്ച കുമ്പളങ്ങയിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയും വേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായി ചേർത്തിളക്കുക. ശേഷം ഇത് നന്നായി ഇളക്കുക. അപ്പൊ നമ്മുടെ ഇവിടെ ഓലൻ റെഡി ആയി കഴിഞ്ഞു. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്
സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാറാണ്. അതിന് വേണ്ട സാധനങ്ങൾ: ഒരു മാങ്ങ നല്ല ചെറുതാക്കി അരിയണം, ഗ്രീൻ ചില്ലി, സോൾട്ട്, കോക്കനട്ട് ഓയിൽ, ജിഞ്ചർ ആൻഡ് കറി ലീവ്സ്, കായം, സുർക്ക, റെഡ് ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി ആൻഡ് വാട്ടർ. ആയി നമ്മൾ ഈ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ മാങ്ങയിലേക്ക് ഒരു സ്പൂൺ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സോൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പൂൺ മിളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നാൽ മാത്രമാണ് ഇത് മാങ്ങയിലത്തെ വെള്ളമൊക്കെ അടിയിലേക്ക് വരികയുള്ളൂ. പിന്നെ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ജിഞ്ചർ ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് കറി ലീവ്സ്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കായപ്പൊടി ആഡ് ചെയ്യാം. നമുക്ക് അതിന് ശേഷം കുറച്ച് റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് സുർക്ക വയ്ക്കാം. കുറച്ചുകൂടി കായം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് വാട്ടർ ഒഴിച്ചെടുക്കാം. വാട്ടർ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. നമുക്ക് എത്ര ഗ്രേവി വേണം അത്രയ്ക്ക് വാട്ടർ ഒഴിച്ചാൽ മതി. ഇനി ഞാൻ കുറച്ചുകൂടി വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ഇന്നലെ കുറച്ചുകൂടി ഗ്രേവി ആവുള്ളൂ. ഇനി അടുത്തത് നമുക്ക് കോക്കനട്ട് ഓയിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. തിരുമാവണി രാവൻ മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോട പാട്ട് Bye.
சந்தோஷம் பூங்கோடி கசவிட்டு ஊஞ்சலி நாடும்போல் நிலவோரம் உணரும்மு சங்கீதம் புது கோடி உடுக்கேணம் நன்னி.